കേരളോത്സവത്തിന്റെ ജില്ലാതല കായിക മത്സരങ്ങളിൽ പങ്കെടുക്കുന്നതിൽ അവസരം നഷ്ടപ്പെടുത്തിയ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് യുവാക്കൾ പൊന്നാനി ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ പ്രതീകാത്മക വോളിബോൾ ഫുട്ബോൾ മത്സരങ്ങൾ നടത്തി പ്രതിഷേധിച്ചു. സൈറ്റിലുണ്ടായ പ്രശ്നങ്ങളാണ് രജിസ്ട്രേഷൻ വൈകാൻ ഇടയാക്കിയതെന്നാണ് ഉദ്യോഗസ്ഥർ പറയുന്നത്. ജില്ലാ കേരളോത്സവം രജിസ്ട്രേഷനിൽ വീഴ്ച വരുത്തി ഒട്ടേറെ യുവാക്കളുടെ അവസരങ്ങൾ നഷ്ടപ്പെടുത്തിയ പൊന്നാനി ബ്ലോക്ക് ഓഫീസ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ടാണ് യുവാക്കൾ പൊന്നാനി ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ പ്രതീകാത്മക വോളിബോൾ ഫുട്ബോൾ മത്സരങ്ങൾ നടത്തി പ്രതിഷേധിച്ചത്. 6ാം തീയതിയാണ് രജിസ്ട്രേഷന് സമയം നിശ്ചയിച്ചിരുന്നത്. എന്നാൽ പൊന്നാനി ബ്ലോക്ക് പഞ്ചായത്തിൽ നിന്നും രജിസ്ട്രേഷൻ പൂർത്തിയാക്കിയത് 7ാം തീയതിയുമാണ്. ഉദ്യോഗസ്ഥരുടെ വീഴ്ച മൂലമാണ് വോളിബോൾ ഫുട്ബോൾ ക്രിക്കറ്റ് മത്സരങ്ങൾക്ക് യുവാക്കൾക്ക് പങ്കെടുക്കാൻ കഴിയാതിരുന്നതെന്നാണ് ആരോപിക്കുന്നത്. നിരവധി പ്രതിസന്ധികളെ തരണം ചെയ്താണ് പഞ്ചായത്ത് തല ബ്ലോക്ക് തല കേരളോത്സവത്തിന്റെ മത്സരങ്ങൾ യുവാക്കൾ പൂർത്തിയാക്കിയതെന്നും ബന്ധപ്പെട്ടവർ തൃപ്തികരമായ മറുപടി നൽകുവാനോ നടപടികൾ സ്വീകരിക്കുവാനോ തയ്യാറാകുന്നില്ലെന്നും യുവാക്കൾ പറഞ്ഞു. പൊന്നാനി ബ്ലോക്കിന്റെ പഞ്ചായത്തിന്റെ ഫ്രണ്ടിൽ ഇത്തരം വോളിബോൾ മാത്രമല്ല ഫുട്ബോളും ക്രിക്കറ്റും എല്ലാത്തിൻ്റെ അനുമതി ഉദ്യോഗസ്ഥർ നിഷേധിച്ചാണ്. അതിൻ്റെ കാരണം ഞങ്ങൾ ചോദിച്ചപ്പോൾ വ്യക്തമായ ഒരു കാരണം ഞങ്ങൾക്ക് കിട്ടിയില്ല. ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം ജില്ലയിൽ പോയി പൊന്നാനി ബ്ലോക്കിൽ നിന്ന് ജില്ലയിൽ പോയവരാണ് വോളിബോളിൻ്റെ ഞങ്ങൾ. അപ്പോൾ അതിൻ്റെ കാരണം ചോദിച്ചപ്പോൾ അതിന് വ്യക്തമായ ഒരു കാരണം ഞങ്ങൾക്ക് പറഞ്ഞിട്ടില്ല. അതിന് നഷ്ടപരിഹാരം ചോദിച്ചപ്പോൾ അതിനും വ്യക്തമായ ഒരു മറുപടി പറഞ്ഞില്ല. കാരണം ഇപ്പോൾ പറയുന്നത് എന്താ വെച്ചാൽ അവർ കൊടുക്കാൻ ലേറ്റായി. ഞങ്ങൾ 3ാം തീയതിയാണ് ഇതിന് അപ്ലിക്കേഷൻ കൊടുത്തത്. അതിൻ്റെ 9ാം തീയതി ഞങ്ങളിവിടെ ജില്ലയിൽ നിന്ന് വിളി വന്നിട്ട് 9ാം തീയതി ഇവിടെ വന്ന് എൻക്വയറി നടത്തിയപ്പോഴാണ് അവർ പറയുന്നത് ഇവിടെ പാസ് ഇല്ലാതെ റിജക്ഷൻ അയക്കുന്നത്. കാരണം എന്താ വെച്ചപ്പോൾ അവർ കൊടുക്കാൻ കമ്പ്യൂട്ടർ കയറ്റാൻ ലേറ്റായി എന്നാണ് പറഞ്ഞത്. ഇപ്പോഴും ഞങ്ങൾ ഇവിടെ പോയി അന്വേഷിച്ചപ്പോൾ അതിന് വ്യക്തമായൊരു കാരണം ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല. അതുപോലെ തന്നെ വോളിബോളിൻ്റെ ആൾക്കാരും ക്രിക്കറ്റിൻ്റെ ആൾക്കാരും ഉണ്ട്. അത് ഇതിന് ഒന്നെങ്കിൽ ഞങ്ങൾക്ക് നഷ്ടപരിഹാരം കിട്ടണം, അല്ലെങ്കിൽ ഞങ്ങൾക്ക് എന്താ വീണ്ടും അതിന് കളിക്കാൻ പോകുക, എന്തെങ്കിലും സംവിധാനത്തിൽ എത്തിക്കിട്ടിച്ചെങ്കിൽ അതിന് വേണ്ടി പ്രതിഷേധമാണ് ഇവിടെ ചെയ്തത്. ബ്ലോക്കിന് കീഴിലെ തവനൂർ, കാലടി, എടപ്പാൾ, വട്ടംകുളം പഞ്ചായത്തുകളിലെ കായിക താരങ്ങൾക്കാണ് അവസരം നഷ്ടമായത്. എന്നാൽ 12 പേർ പങ്കെടുക്കേണ്ട വോളിബോൾ മത്സരത്തിൽ 14 പേരുടെ ലിസ്റ്റ് സമർപ്പിച്ചതാണ് അപേക്ഷ തള്ളാൻ ഇടയാക്കിയതെന്നും ഇത് തങ്ങളുടെ അറിവോടെ അല്ലെന്നുമാണ് അധികൃതർ പറയുന്നത്. ക്രിക്കറ്റ് ഫുട്ബോൾ മത്സരങ്ങളിൽ പങ്കെടുക്കേണ്ട ടീമുകളുടെ ലിസ്റ്റ് അവസാന ദിവസമായ 6ാം തീയതി എൻ്റർ ചെയ്യാൻ ശ്രമിച്ചെങ്കിലും സൈറ്റിനുണ്ടായ പ്രശ്നങ്ങൾ മൂലം കഴിഞ്ഞിരുന്നില്ല. എന്നാൽ 7ാം തീയതി രജിസ്ട്രേഷൻ പൂർത്തിയാക്കി ജില്ലാ യുവജനക്ഷേമ ബോർഡ്, സ്പോർട്സ് കമ്മിറ്റി അടക്കമുള്ള ബന്ധപ്പെട്ടവരെ അറിയിക്കുകയും ചെയ്തിരുന്നു. യുവാക്കൾക്ക് അവസരം ഉറപ്പാക്കുമെന്ന് ഉറപ്പ് ലഭിച്ചിരുന്നതായും പിന്നീടാണ് രജിസ്ട്രേഷൻ വൈകിയതിനാൽ അപേക്ഷ തള്ളിയതായി അറിയിപ്പ് ലഭിച്ചതെന്നും അധികൃതർ അറിയിച്ചു. NCV ന്യൂസ്, പൊന്നാനി. ഇലക്ട്രോണിക്സ്, ഹോം അപ്ലയൻസസ് എന്ത് തന്നെ വാങ്ങാൻ ഉദ്ദേശിച്ചാലും ഞാൻ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യുന്നു LG ബെസ്റ്റ് ഷോപ്പ്. LG ബെസ്റ്റ് ഷോപ്പ് അസോസിയേറ്റഡ് ഇലക്ട്രോണിക്സ്, തിരൂർ, എടപ്പാൾ, മഞ്ചേരി.